നമസ്കാരം, കർമാനുസിലേക്ക് സ്വാഗതം. കർമാനുസ് എന്നുള്ളത് ജിഷ്ണു ഹരിദാസിൻ്റെ വീട്ടിലാണ്. ജിഷ്ണു ഹരിദാസിനെ നിങ്ങൾക്ക് മാധ്യമങ്ങളിലൂടെ പരിചയം ഉണ്ടാവും. കാരണം വീട്ടിൽ നിന്നും ജോലിക്ക് പോവുകയും ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹത്തെ കാണാതാവുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കോട്ടയത്ത് ഒരു സ്കെൽട്ടൻ കിട്ടുകയുണ്ടായി. ഈ സ്കെൽട്ടൻ ജിഷ്ണുവിൻ്റേതാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ചില നീക്കങ്ങൾ നടന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ജിഷ്ണുവിൻ്റെ സ്കെൽട്ടൻ കിട്ടിയതും ആയി ബന്ധപ്പെട്ട് വീട്ടുകാർക്കൊരു ദുരൂഹതയുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ അല്ല എന്ന ഒരു വാദവുമായാണ് വീട്ടുകാർ നിൽക്കുന്നത്. എന്നിരുന്നാലും ഡി എൻ എ ടെസ്റ്റ് നടത്തിയാൽ ഇതിൻ്റെ കൃത്യമായ വിവരം ലഭിക്കും. പക്ഷേ അധികാരികൾ, ഈ വീഡിയോ കാണുന്ന അധികാരികളൊന്ന് ശ്രദ്ധിക്കുക, ജിഷ്ണു ഹരിദാസിൻ്റെ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്ന ഒരു കാര്യമാണ്. കാരണം ഇത് കേരളമാണ്, ഈ കേരളത്തിൽ നടക്കുന്ന, അതായത് പാവപ്പെട്ടവന് നീതി കൊടുക്കാത്ത ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അങ്ങനെ ഒരു വാർത്തയാണ് ഇന്ന് കർമാനുസ് വൈക്കത്തു നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ജിഷ്ണു ഹരിദാസിൻ്റെ വീട്ടിലാണ്. ജിഷ്ണു ഹരിദാസിൻ്റെ ബന്ധുക്കളെല്ലാവരും നമ്മളോടൊപ്പം ഉണ്ട്. ഞാൻ വിഷ്ണു ഹരിദാസിൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകനാണ്. പിന്നെ വൈക്കം പോലീസ് വിളിച്ച് പറഞ്ഞു ജിഷ്ണു ഹരിദാസിൻ്റെ ഒരു ജിഷ്ണു ഹരിദാസ് ഒരു ബോഡി ഇട്ട് ജിഷ്ണു ഹരിദാസിൻ്റെ ബോഡിയാണ് എന്ന് വൈക്കം പോലീസ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്നത്. പക്ഷേ ഇവിടെ അന്ന് പിറ്റേ ദിവസം വന്ന പത്രത്തിൽ, കേരളാമതി പത്രത്തിൽ പറഞ്ഞിരുന്ന പ്രധാനമായ കാര്യം, ആ 3 മാസം മുതൽ 6 മാസമായ ഒരു സ്കെലിറ്റൺ മറിയപ്പള്ളി എത്തിയെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളുടെ ഈ ആൾ കാണാതെ വന്നിട്ട് 23 ദിവസം ആൾ, ഒരു 23 ദിവസം പഴക്കമുള്ള ഒരു ബോഡിയിൽ നിന്ന് കിട്ടുന്ന ഒരു അസ്ഥികൂടമല്ല അന്ന് അവിടെ ഞങ്ങൾ കണ്ടില്ലെങ്കിൽ പോലും അവിടെ കാണാൻ സാധിച്ചത്. ഞങ്ങളെ ആരെയും അസ്ഥികൂടം കാണിച്ചില്ല. അവൻ്റെ ഡ്രസ്സ് പോലും തോന്നിക്കുന്ന ഡ്രസ്സാണെന്ന് വീണ്ടും ഞങ്ങൾ തിരിച്ചറിയുകയുണ്ടായി. അപ്പം യാതൊരു കാരണവശാലും ഈ 23 ദിവസം കൊണ്ട് ആരുടെയും ഒരു ശരീരം അല്ല, അതേപോലെ അസ്ഥി മാത്രം, ഒരു മാംസത്തിൻ്റെ ഒരു കഷ്ണം പോലും ഇല്ലാത്ത ഒരു അസ്ഥി കൂടമായിട്ട് മാറത്തില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്കതിൽ വിശ്വാസ്യത ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങളത് എടുക്കാതെ പോയത്. ഞങ്ങൾ തിരിച്ചത് കൊണ്ടുവന്നില്ല. പെട്ടി സഹിതം വാങ്ങിച്ച് വെച്ചതാണ് ഞങ്ങൾ, ബോഡി കൊണ്ടുവരാനുള്ള പെട്ടി സഹിതം വാങ്ങിച്ച് വെച്ച് അതിന് ശേഷമാണ് ഇങ്ങനെ ഇത് ഈ ബോഡി സ്കെൽറ്റനെ കുറിച്ചുള്ള പഴക്കത്തിനെ കുറിച്ച് ഡോക്ടർമാർക്ക് വരെ സംശയം വന്നു. അതിൻ്റെ പേര് ഞങ്ങളത് ബോഡി വാങ്ങാതെ തിരിച്ചു പോരുവാണ് ചെയ്തത്. ഇത്രയും ദിവസം കൊണ്ട് ഇങ്ങനെ യാതൊരു കാരണവശാലും ഒരു ബോഡിയും വരത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലായിരുന്നത്. അല്ല, അവൻ സന്തോഷമായിട്ട് 8 മണി കഴിഞ്ഞ് കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് അവനോട് അമ്മ ഞാൻ നേരത്തെ ഇന്ന് വരാം എന്നും പറഞ്ഞാണ്ട് ചിരിച്ച് സന്തോഷിച്ചാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയത്. അവന് ഒരു പ്രശ്നങ്ങളും അവനുള്ളതായിട്ട് അനുഭവപ്പെട്ടില്ല. ഇല്ല, എപ്പോഴും എന്ത് കാര്യം അവൻ ചക്രംപള്ളി ആശീർവാദ് ബാറിലാണ് അവിടെ പിന്നെ കേറിയില്ലെന്നാണ് പറയുന്നത്. അവിടെ അതിന്റെ കോമ്പൗണ്ട് വരെ അവര് പറയുന്നു സെക്യൂരിറ്റി പറയുന്നു അത് കഴിഞ്ഞാണ് അവൻ പിന്നെ അവിടെ നിന്ന് ഇതാണ് പോയെന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, നമുക്ക് ഇതുപോലെ ഞാൻ എന്നെപ്പോലെ ഇങ്ങനെയുള്ള പാവപ്പെട്ട അമ്മമാരുടെ മക്കൾ, നമ്മുടെ പാവപ്പെട്ട മക്കളൊക്കെ ഒരു ജോലിക്ക് പോയാൽ നമുക്ക് മുന്നോട്ട് നമ്മളെങ്ങനെ ഊരറപ്പിച്ച് പിള്ളേരെയൊക്കെ ഒരു ജോലിക്ക് വിടും? കാണാതായി ഒരു 23 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സ്കെൽട്ടൺ മറിയപ്പള്ളിയുടെ അവിടെ കണ്ടതായിട്ട് ഇങ്ങനെ പോലീസ് വിളിച്ച് പറയുന്നതും. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ വല്യച്ഛനും അതുപോലെ തന്നെ ബന്ധുക്കളും മറ്റു ബന്ധുക്കളും എല്ലാം കൂടി പിറ്റേ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറി ചെന്ന് തന്നെ അവരെ ഈ സ്കെൽറ്റനോ കാര്യങ്ങളോ ഒന്നും കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ആകപ്പാടെ ഇവൻ്റേതാണ് എന്ന് ഇവർ വാദിക്കുന്നത് ഈ ഫോൺ കിട്ടിയത് കൊണ്ട് മാത്രമാണ്. ഇത് ഈ സ്കെൽറ്റൻ്റെ അവിടെ നിന്ന് 10 മീറ്റർ മാറി ഡിസ്റ്റൻസിലായിരുന്നു ഈ സ്കെൽറ്റൻ ഈ ഫോൺ കിടന്നിരുന്നത്. ആ ഫോണിൻ്റെ അകത്തുണ്ടായിരുന്ന സിമ്മിൻ്റെ നിഗമനത്തിലാണ് ഇത് ജിഷ്ണു ഹരിദാസിൻ്റെയാണ് പോലീസ് സ്റ്റേഷനിൽ, വൈക്കം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളുടെ ബന്ധുക്കളെ എല്ലാവരെയും അറിയിക്കുകയും പിറ്റേ ദിവസം ഇവർ ചെല്ലുകയും ചെയ്തു. എന്നാൽ ഇവർക്ക് ഈ പോസ്റ്റ്മോർട്ടം തൃപ്തികരമല്ല, വിദഗ്ധ പരിശോധന വേണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇതേപോലെ പോസ്റ്റ്മോർട്ടം നടത്തി. എന്നാൽ ഇത് ജിഷ്ണു ഹരിദാസിൻ്റെ ആണ് എന്ന് ഇവർക്ക് ഉറപ്പുവരുത്താൻ പറ്റാത്തത് കൊണ്ട് 21 ദിവസത്തേക്ക് DNA റിസൾട്ട് എടുത്താൽ മാത്രമേ അറിയാൻ പറ്റൂ, അതിന് 21 ദിവസം വേണമെന്ന് പറഞ്ഞ്
അങ്ങനെ നമ്മൾ 21 ദിവസത്തേക്ക് ഈ ബോഡി വിട്ടുകൊടുത്തു. എന്നാൽ ഇപ്പോൾ 2 മാസം കഴിഞ്ഞ് ഇതുവരെയായിട്ടും ഒരു അറിവും ഇല്ല. സാറേ, ഈ ഒരു കാര്യത്തിൽ ഒരു ചെറിയ ദുരൂഹതകൾ ഇവർ ആരോപിക്കുന്നുണ്ടല്ലോ, വിഷ്ണു ഹരിദാസിൻ്റെ തിരോധാനത്തിൻ്റെ രഹസ്യം കണ്ടെത്തണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടെലിഫോണിൻ്റെ പരിശോധനയും ഇന്ന് പോലീസ് നടത്തുന്ന ഡി എൻ എ പരിശോധനയും പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിന് കാലതാമസം എന്താ ഉണ്ടായതെന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. 3.5 മാസമായിട്ടും സൈബർ സെല്ലിൽ നിന്ന് റിപ്പോർട്ട് കിട്ടുന്നില്ല, DNA റിപ്പോർട്ട് കിട്ടുന്നില്ല. അത് വളരെ നിർഭാഗ്യകരമാണ്. ഒരു ചെറുപ്പക്കാരൻ ഏറ്റവും എല്ലാവരും സ്നേഹിക്കുകയും എല്ലാവരും നല്ല അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു യുവാവിനെ തികച്ചും ഒരു നാടകീയമായിട്ട് കാണാതെയായ സാഹചര്യത്തിൽ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. ആളെ അന്വേഷിച്ചിട്ട് കണ്ടുകിട്ടിയിട്ടില്ല എന്ന് പോലീസിന് പറയാം. പക്ഷേ സൈബർ സെല്ലിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൻ്റെ ഡീറ്റെയിൽസ് സംബന്ധിച്ചിട്ടുള്ളതിൻ്റെ റിപ്പോർട്ട് കിട്ടാൻ 3.5 മാസം വേണോ? ഡി എൻ എ പരിശോധന നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ ഇത്രയും കാലതാമസം വേണോ? അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായി ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി ഒരു കുടുംബം തീ തിന്നുകയാണ്, ഒരു നാട് മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കണം, മനസ്സിലാക്കി അടിയന്തരമായ നടപടി വേണം. എനിക്ക് ജിഷ്ണുവിൻ്റെ പിതാവിൻ്റെ പരാതി കിട്ടിയിട്ടുണ്ട്. ഞാനിത് മുഖ്യമന്ത്രിയുടെ തന്നെ ശ്രദ്ധയപ്പെടുത്തും, പോലീസുമായിട്ട് സംസാരിക്കും. ഇന്നത്തെ ഈ മെല്ലപ്പോക്ക് അവസാനിപ്പിച്ച് അടിയന്തരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. കുമരകൻ ചക്രംപടിയുള്ള ആശീർവാദ് ബാറിലെ അക്കൗണ്ടൻ്റായിട്ട് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതുപോലെ രാവിലെ വന്ന് എനിക്ക് ഇവിടുന്ന് കാപ്പി ഇഡ്ഡലി സാമ്പാറും കാപ്പി കൊണ്ട് തന്നിച്ചും വലിച്ച് ഞാൻ പോയിട്ടില്ലാന്ന് പറഞ്ഞ് വളരെ സന്തോഷവാനായിട്ട് ജോലിക്ക് പോയതാണ്. വൈകുന്നേരം 7:30 കഴിഞ്ഞപ്പം എൻ്റെ വീടിൻ്റെ വാതിലിട്ട് ഒരു ഇടിയിട്ട് ഞാൻ ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ അനിയനാണ്, അവൻ ആപ്പാടെ വിഷണ്ണനായിട്ട് ഇങ്ങനെ ജിഷ്ണുവിനെ കാണുന്നില്ല എന്നും പറഞ്ഞു അവൻ്റെ കൂട്ടുകാർ ഇവിടെ വന്നിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ പറഞ്ഞു ആ 3 വന്ന കൂട്ടുകാരോട് ഇങ്ങോട്ട് മാറി വെളിച്ചത്തേക്ക് നിൽക്കാൻ പറയപ്പം അവർ വെളിച്ചത്തേക്ക് നിൽക്കാതെ എന്നെ ഇരുട്ടത്ത് തന്നെ ചെയ്യുന്നുണ്ട്. ഉടനെ ഞാൻ ഇറങ്ങി ചെന്നിച്ചും പിന്നെ ഇവരുടെ അന്നേരത്തെ ഭാവപ്പകർച്ച എന്തോ അവരിലൂടെ എന്തോ ഇവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് ബോധപൂർവ്വം മറച്ചു വയ്ക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോഴേ തന്നെ ഞാൻ അവരുടെ മുഖത്തേക്ക് പറഞ്ഞു ജിഷ്ണുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കറിയാം, അതുകൊണ്ട് നിങ്ങളിലൂടെയാണ് അവനെന്തെങ്കിലും സംഭവിച്ചിട്ടുള്ളത്, ഞങ്ങളിപ്പോൾ തന്നെ അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ ഉൾപ്പെടെ വരണമെന്ന് പറഞ്ഞിട്ട് അവരുടെ 2 പേരെയായിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവൻ്റെ അച്ഛൻ 815 നമ്പർ FIR ആയിട്ട് വൈക്കം പോലീസ് കേസ് ഫയൽ ചെയ്തു. കാര്യം നമ്മുടെ ഹൗസിംഗ് സ്റ്റേഷൻ വൈക്കായതുകൊണ്ടാണ് അവിടെ കേസ് ഫയൽ ചെയ്തത്. ഇത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെ പോലീസ് ഞങ്ങൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു നിങ്ങളുടെ അന്വേഷണം നടത്തിക്കോ, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് അന്വേഷണം നടത്തിക്കോളാം എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ രാവിലെ തന്നെ 8:30 ബാറിൻ്റെ വാതിക്കൽ ചെല്ലുന്നു. വാതിക്കൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു. ഞങ്ങളെ ഗേറ്റ് അടച്ചെന്ന ഭാഗത്ത് സെക്യൂരിറ്റി വന്നു. സെക്യൂരിറ്റിയോടെ ഞാൻ ചോദിച്ചു, ഞാൻ ജിഷ്ണുവിൻ്റെ വല്യച്ഛനാണ്, പിന്നെ ജിഷ്ണുവിന് ഇന്നലെ ഇവിടെ എന്ത് സംഭവിച്ചു എന്നല്ല അറിയാൻ ചോദിച്ചപ്പോൾ ജിഷ്ണുവിനെ പോലെ ഒരാൾ 8:30 വന്നേച്ചും ഒരു വണ്ടിയുടെ ഒച്ച കേട്ട് ഒരു ട്രാൻസ്പോർട്ട് കൊണ്ട് ഇത് കയറിപ്പോയി. പക്ഷേ ആദ്യം വളരെ പ്രായം കൂടുതലുള്ളതും അത്ര കണ്ണിനോ മറ്റേ ചെവിക്കോ ഒന്നും അത്ര ഒരു നല്ല പൂർണ്ണ വാർദ്ധക്യത്തിൻ്റേതായ എല്ലാ ഒരു ലക്ഷണങ്ങളുണ്ട്. പുള്ളിയുടെ വാക്ക് ഞാൻ മുഹലിക്കെടുത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ബന്ധപ്പെട്ട ബാക്കി ജീവനക്കാർ വന്നു, ഇവിടെ വന്നവരും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളതിനെപ്പറ്റി അന്വേഷിച്ചു എന്നെ കഴിഞ്ഞപ്പം പിന്നെ അവരുടെ ഇന്നലെ എന്തെങ്കിലും ഇവിടെ വാക്കുകാർക്കോ വല്ല ഇതോ വല്ലതും നടന്നോ ചോദിച്ചപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ അവൻ എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയാം, നിങ്ങളെ ഒളിച്ചു വയ്ക്കാനുള്ള സത്യം ജിഷ്ണുവിൻ്റെ എന്നൊന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ ജിഷ്ണുവിൻ്റെതെന്ന് അവർ പറഞ്ഞ പോലീസ് പറഞ്ഞ ആ ഒരു സ്കെൽട്ടൺ മാത്രമാണ് ലഭിച്ചത്. ഇപ്പോൾ ആ സ്കെൽട്ടന് തന്നെ ഒന്നിലധികം അവകാശികൾ എത്തിയെന്നാണ് ഇവർ പറയുന്നത്. കാരണം സ്കെൽട്ടൺ വിഷ്ണുവിൻ്റെതല്ല, അതിൻ്റെ ഡ്രസ്സുകളൊന്നും തന്നെ ഇവർ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇത് നിൽക്കുന്നത്. ഇതുമായിട്ട് ഇങ്ങനെയൊരു കോട്ടയം യാത്ര ചെയ്തതാണോ അഥവാ വിഷ്ണു ജോലിക്ക് എന്ന് ജിഷ്ണു ജോലിക്ക് കയറാതെ കോട്ടയത്ത് പോയെങ്കിൽ അവൻ അവിടുത്തെ സ്റ്റാഫ് എന്ന് പറയുന്ന ബൈജു സോളൻ എന്ന് പറയുന്ന പുള്ളി അവൻ്റെ ഒരു ഗോഡ് ഫാദറായിട്ട് അവിടെ ഇരുന്നത്, അയാൾ അറിയാതെ അവൻ അവിടെ മാറില്ല ഒരു പണിയും ചെയ്യല. ഒന്നല്ലെങ്കിൽ അന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അയാൾ കോട്ടയത്തിന് പോയിരുന്നു എന്ന് പറഞ്ഞു ബൈജു സോളമൻ. അപ്പോൾ ബൈജു സോളമൻ ആയിരിക്കും അവനെ വിളിച്ചിരിക്കുന്നു എന്ന് ഇപ്പോഴും ഞങ്ങൾ സംശയിക്കുന്നു. അത് ഞങ്ങളുടെ സംശയമാണ്, അത് തെളിയിക്കേണ്ടത് ഇവിടുത്തെ പോലീസിൻ്റെ ഇതാണ്. അപ്പം പോലീസ് പറയുന്നത് ഇപ്പോൾ ഫോണെല്ലാം കൂടെ ഇത് സ്റ്റക്കായിട്ടിരിക്കുകയാണ്, അത്
എന്തോ എല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്, അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അവൻ്റെ ഫോൺ, അപ്പോൾ അതില്ലെങ്കിൽ അതിന് വേറെ ശാസ്ത്രീയമായിട്ടുള്ള ഒത്തിരി ഇതില്ല, ഇത് ഇതിനകത്തുള്ള റെക്കോർഡുകൾ തെളിയിച്ചെടുക്കാൻ. ഈ മൂന്നര മാസമായിട്ട് പോലീസിനെ സഹായിച്ചില്ലെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? അതുപോലെ തന്നെ ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ വഴിക്ക് അന്വേഷിച്ചു പോലീസ്, പിന്നെ ഇവന് ആത്മീയ ഇതിൻ്റെ ഇത് പിന്നെ ശിവഗിരിയിൽ അവിടെ ഇവിടെയൊക്കെ പോകണമെന്ന് പറഞ്ഞ് വണ്ടി ആവശ്യപ്പെട്ടു. അവനെ വണ്ടിയൊന്നും കൊടുക്കാൻ നമുക്കതിനുള്ള സാമ്പത്തിക ഇതില്ല എന്ന് പറഞ്ഞു കഴിയുമ്പം പിന്നെ അവർ വണ്ടിയൊന്നും പിന്നെ ആവശ്യപ്പെട്ടില്ല. പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ട് അനാഥ ബോഡി കണ്ടെന്നും പറഞ്ഞ് നമ്മുടെ മരുവനായിട്ട് ഒരു വണ്ടിയെ പോയി അതൊക്കെ അന്വേഷിച്ച് അതിൽ പ്രായം ചെന്നവരാണ്, നമ്മുടെ ചെറുക്കൻ്റെ ഒന്നും അല്ല. പക്ഷേ അതിനുശേഷമാണ് 26-ാം തീയതി 8 മണി രാത്രിക്ക് വൈക്കത്ത് പോലീസ് ഇൻസ്പെക്ടർ എന്നെ വിളിച്ച് പറയുന്നു, പിന്നെ ഇവിടെ മറിയപ്പള്ളി ഗ്രന്ഥശാല പ്രസിൻ്റെ കോമ്പൗണ്ട് നിർമ്മാണപ്പത്തിന് വേണ്ടി തെളിച്ചൊന്ന് കൂട്ടത്തി ഒരു ഫോൺ കിട്ടി, ആ ഫോണിൻ്റെ അവിടെ നിന്നൊരു 10 മീറ്റർ മാറി ഒരു സ്കെലിറ്റൻ. ഇതൊക്കെ ബോധപൂർവം ആരാണ്ടോ അവിടെ ആ സ്കെലിറ്റൻ കൊണ്ട് ഇട്ടിട്ട് ഇത് തല്ലിക്കൂട്ടിയതാണ്. ഈ സ്കെലിറ്റൻ കിടന്നതിൻ്റെ 10 മീറ്റർ അകലാണ് ഫോൺ കിടന്നത്. ഈ ഫോൺ 26-ാം തീയതി 9 മണിക്ക് കിട്ടിയിട്ട് 26-ാം തീയതി രാത്രി 8 മണിക്കാണ് വൈക്കം പോലീസ് ഞങ്ങൾ വിളിച്ച് പറയണത്. ഈ 9 മണിക്ക് ഞങ്ങൾ ബന്ധുക്കളെ വിളിച്ച് ഈ സൈറ്റും ഇതൊക്കെ കാണിച്ചതിന് ശേഷമല്ലേ ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ പറ്റുള്ളൂ. ഇവർ ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കിയത് ആടി ഉൾപ്പെടെ വന്നത് പിന്നെ ദിവസമുണ്ട്, 26-ാം തീയതി കണ്ടിട്ട് 29-ാം തീയതിയാണ് അവരത് എടുക്കുന്നത്, അന്ന് എടുത്തില്ല. അപ്പം ഞങ്ങളവിടെ ചെന്ന് അന്വേഷിച്ചപ്പം ഈവൻ പിന്നെ തൂങ്ങി മരിച്ചു എന്ന് പറയുന്ന ആ അവിടെ ചെന്നപ്പോൾ യാതൊരു കാരണവശാലും ഒരു മനുഷ്യൻ അവിടെ തൂങ്ങി മരിച്ചു പറ്റാത്ത അന്തരീക്ഷമാണ്. കാരണം തൊട്ട് 8 മീറ്റർ ഉൾപ്പെടെ റോഡ് 24 മണിക്കൂറും ജനസഞ്ചാരമുള്ള റോഡ്, പിന്നെ ഒരു 30 മീറ്റർ അപ്പുറേ 10-20 ഓട്ടോറിക്ഷ കിടക്കുന്നത്, അതിൻ്റെ തൊട്ടപ്പുറേ പിന്നെ മറിയപ്പള്ളി ശിവപാർവതി ക്ഷേത്രം, ഒരു 30-35 മീറ്റർ അപ്പുറേ പിന്നെ മാവേലി സ്റ്റോർ, ഇവിടെയൊക്കെ വളരെ ജനബാഹുല്യമുണ്ട്. 30 മീറ്റർ മുതലാണ്ട് 200 മീറ്റർ വരെ ചുറ്റളവിൽ വളരെയധികം വീടുകളുണ്ട്. അപ്പം അവിടെ ഒരു 10-25 വയസ്സുള്ള ഒരു യുവാവിൻ്റെ മൃതശരീരം തൂങ്ങി നിന്നാൽ ജനങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ ഏത് ആരുടെ പറയുന്നത്? അപ്പം ഇതിനകത്ത് ബോധപൂർവം ആരോ ഇതിനകത്ത് ആസ്തിത്വമായിട്ട് നാട് സൃഷ്ടിക്കുന്നുണ്ട്. ഒന്നാമത് ഇപ്പോൾ ഈ അടുത്ത കാലയളവിലെ ആ മേഖലയിൽ നിന്ന് വളരെയധികം ആളുകളെ കാണാതായിട്ടുണ്ട്. ഇതിൻ്റെ ഞങ്ങളുടെ ബലമായ വിശ്വാസം ഇതിനകത്ത് അവയവറാക്കറ്റ് അവിടെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്, അതിനെതിരെ ശക്തമായ പോലീസ് അന്വേഷണം നടത്തി ഇതിന് പിന്നിൽ ആരാണോ അവരെ കണ്ടെത്തണം. ഞങ്ങളുടെ ചെറുക്കനെ ഉണ്ടായ അനുഭവം വേറെ ആൾക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഇവരെല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയൊരു അത്ഭുതമായിട്ടൊരു കാര്യം, ഒരു 21 ദിവസം കൊണ്ട് കാണാതായ ഒരാളുടെ ഒരു അസ്ഥികൂടം ലഭിച്ചു എന്നുള്ളൊരു വാർത്തയാണ് ഞങ്ങളുടെ നാട്ടുകാരെ മുഴുവൻ ഇപ്പോൾ വേദനിപ്പിച്ചിട്ടുള്ളൊരു കാര്യം. അതിനെ സംസ്കാരക്രിയ നടത്തുന്നതിനുള്ള നടപടികളിലേക്ക് വരെ കുടുംബാംഗങ്ങളെ എത്തിക്കുന്ന തരത്തിലേക്ക് ഒരു മിസ്ലീഡ് ചെയ്യപ്പെട്ട ഒരവസ്ഥയാണ് ഈ തിരോധാനത്തിൻ്റെ പിന്നിലുള്ളത്. ഇവിടെ കുടുംബാംഗങ്ങളോടൊപ്പം ഈ നാട്ടിലെ എല്ലാവരുടെയും വിശ്വാസം ഇതിനകത്ത് വലിയൊരു ദുരൂഹത അവശേഷിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ ഒരു സഹോദരനാണ്, നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരനാണ്, നിർണായകമായ ഒരു കേസിന് കൃത്യമായ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് കൃത്യമായ അന്വേഷണം നടത്തി ഇതിൻ്റെ കുറ്റക്കാരെ അല്ലെങ്കിൽ ഇത് ജിഷ്ണു എവിടെ പോയി എന്നുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അത് വൈക്കത്തുകാരുടെയും കൂടി ആവശ്യമാണ്. ഈ വൈക്കം പ്രദേശങ്ങളിൽ വളരെ നല്ല രീതി നല്ല മിടുക്കനായ ആളായിരുന്നു ജിഷ്ണു എന്ന് നമുക്ക് ഈ പ്രദേശത്ത് തിരക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത മിടുക്കനായ ആ അയാളുടെ ആ ദുരൂഹമായ സാഹചര്യത്തെ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നായിരുന്നാലും നമുക്കിതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. കർമാന്യൂസിന് കർമാന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.